നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഐ പി എൽ പ്ലേ ഓഫിൻ്റെ എലിമിനേറ്ററും കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ സീസണിൽ ഐ പി എല്ലിൽ രണ്ടേ രണ്ട് കളികളെ ബാക്കിയുള്ളൂ. രണ്ടാം ക്വാളിഫയറും ഫൈനൽ മത്സരവും. ഓൾറെഡി സി എസ് കെ ഫൈനലിലെത്തിക്കഴിഞ്ഞു. ഫൈനലിൽ അവരുടെ എതിരാളികൾ ജി ടി ആകുമോ എം ഐ ആകുമോ അതാണ് ഇനി അറിയേണ്ടത്. നാളെ നടക്കുന്ന ക്വാളിഫയർ രണ്ടിൽ അതിനൊരു തീരുമാനമാവും. എല്ലാ റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോഴും നമ്മളൊരു പവർ റാങ്കിംഗ് അവതരിപ്പിക്കാറുണ്ട്. 14 റൗണ്ടുകൾ കഴിഞ്ഞപ്പോൾ നമ്മൾ പവർ റാങ്കിംഗ് അവതരിപ്പിച്ചിരുന്നു. ഓരോ റൗണ്ടിലും അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പല ടീമുകളും പലപ്പോഴായിട്ട് തലപ്പത്തേക്ക് മാറി മാറി വരികയും ചെയ്തു. ഇപ്പോൾ ആദ്യ ക്വാളിഫയർ കഴിഞ്ഞപ്പോൾ നമ്മൾ പവർ റാങ്കിംഗ് അവതരിപ്പിച്ചു. ഇന്നിപ്പോൾ എലിമിനേറ്റർ കഴിയുമ്പോൾ പുതിയ പവർ റാങ്കിംഗ് അവതരിപ്പിക്കുകയാണ്. ഇനി 3 ടീമുകൾക്ക് മാത്രമേ കിരീട സാധ്യതയുള്ളൂ. എന്നാൽ അവർക്കും അറിയാം സി എസ് കെ ജി ടി എം ഐ ഇവരിൽ ആർക്കാണ് കൂടുതൽ കിരീട സാധ്യത. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. നിങ്ങൾ നമ്മുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യം നമ്മൾ 3 മുതൽ 3 സ്ഥാനം മുതൽ അങ്ങോട്ട് മുകളിലേക്ക് പോകാം. സാധാരണ പോലെ തന്നെ 3 സ്ഥാനം, അതായത് ഇപ്പോൾ കിരീട സാധ്യതയിൽ 3 നിൽക്കുന്ന ടീമായിട്ട് നമ്മൾ കാണുന്നത് ജി ടി എ ആണ്. ജി ടി ഐ പി എല്ലിലെ മിന്നുന്ന പ്രകടനം, 14 കളികൾ കഴിഞ്ഞപ്പോൾ 10 വിജയിച്ചു, 4 തോറ്റു. അങ്ങനെ ഏറ്റവും അധികം പോയിൻറ്റുകളുമായിട്ട് പ്ലേ ഓഫിലേക്ക് എത്തിയ ടീമാണ്. പക്ഷേ പ്ലേ ഓഫിൽ സി എസ് കെയോട് അവർ പരാജയപ്പെട്ടു. സി എസ് കെ അതിനു മുമ്പ് നടന്ന കളികളിലൊക്കെ തോൽപ്പിച്ചവരാണ് അവർ. 3 തവണ സി എസ് കെയെ തോൽപ്പിച്ചു. പക്ഷേ അതിനിർണായകമായ ക്വാളിഫയറിൽ അവർക്ക് സി എസ് കെയെ വീഴ്ത്താൻ കഴിഞ്ഞില്ല. ഏതായാലും ജി ടിക്ക് ഇനിയും സാധ്യതകൾ അവശേഷിക്കുന്നു. അവർ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചാൽ ഫൈനലിലേക്ക് കടന്നു പോകാൻ കഴിയും. ഏതായാലും ഇപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന പവർ റാങ്കിങ്ങിലെ സ്ഥാനം 3. പവർ റാങ്കിങ്ങിൽ 2 സ്ഥാനത്ത് അത് സി എസ് കെ ആണ്. സി എസ് കെ നമുക്കറിയാം മികച്ച പ്രകടനത്തോടുകൂടി തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ 9 സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമാണ്. ഇപ്പോൾ പക്ഷേ ആദ്യം ഫൈനലിലേക്ക് കടന്നുപോയ ടീമായിട്ട് അവർ മാറിയിരിക്കുന്നു. 12 തവണ ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫ് കളിച്ച ടീം 10 തവണയാണ് അവരിങ്ങനെ ഫൈനലിലേക്ക് കടന്നു പോകുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഏതായാലും എം എസ് ഡിയുടെ ടീമിന് ആരാധകർ വലിയ സാധ്യതകൾ കൽപ്പിക്കുന്നു. കിരീടം പോലും അവർ നേടും എന്ന് ഉറപ്പിച്ചു പറയുന്നവരുണ്ട്. കിരീടം നേടുമെന്ന് ഉറപ്പിച്ചു പറയുന്നവരുണ്ട്. നമ്മളേതായാലും അവർക്കിപ്പോൾ 2 സ്ഥാനമാണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ കൊടുക്കുന്നത്. നമ്മുടെ പവർ റാങ്കിങ്ങിൽ 1 സ്ഥാനത്ത് ഒരിക്കൽ കൂടി മുംബൈ ഇന്ത്യൻസ് ആണ് വരുന്നത്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും മുംബൈ ഇന്ത്യൻസിന് തന്നെയാണ് നമ്മൾ 1 സ്ഥാനം കൊടുത്ത്. പലതരത്തിലുള്ള കമൻറ്റുകൾ എതിർപ്പുകളൊക്കെ കാണുന്നുണ്ട്. മാന്യമായ ക്രിക്കറ്റ് ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. മാന്യമായ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അങ്ങനെ നമുക്ക് നല്ല രൂപത്തിൽ ചർച്ചകളുമായിട്ട് പോകാം. മുംബൈ ഇന്ത്യൻസ് ഈ സീസണിൻ്റെ തുടക്കത്തിൽ പതറിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് അവർ തിരികെ വരുന്ന കാഴ്ചയുണ്ട്. അപ്പോഴും വാങ്കടയിലല്ലാതെ പുറത്ത് അവർക്ക് മിന്നാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്നവരുണ്ട്. പക്ഷേ ഇന്നലെ അങ്ങനെയായിരുന്നില്ല കാര്യങ്ങൾ. മികച്ച രൂപത്തിൽ തന്നെ അവർ വിജയിച്ചു കയറി. LSG ഈ പറഞ്ഞ പോലെ സി എസ് കെക്ക് ജി ടി എന്തായിരുന്നു, അതുപോലെ LSG മുംബൈ ഇന്ത്യൻസ് അതിനു മുമ്പ് കളിച്ച 3 കളികളും പൊട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലത്തെ നിർണായകമായ എലിമിനേറ്റർ പോരാട്ടത്തിൽ അതിശക്തമായ ഒരു പ്രകടനം അവരുടെ ഭാഗത്തു നിന്ന് വന്നു. 101 റൺസിനാണ് LSG തകർത്ത് തരിപ്പണമാക്കിയത്. ആകാശ് മധുവാളിൻ്റെ ബൗളിംഗ് പ്രകടനം എടുത്തു. ബാറ്റർമാരുടെ മികവ് നമ്മളിനി പറയുന്നില്ല. അതെപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, ഏത് വലിയ സ്കോറും അവർക്ക് ചേസ് ചെയ്യാൻ കഴിയുമെന്ന്. ബൗളിങ്ങിലായിരുന്നു അവർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നത്. ഇന്നലെ അതുകൂടി പരിഹരിക്കുന്ന തരത്തിൽ 5 5 വിക്കറ്റ് ആകാശ് മധുവാൾ പിഴുതെടുത്തത് എന്ന കാര്യം കൂടി ഓർക്കുക. ഏതായാലും നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഇപ്പോൾ നമ്മൾ 1 സ്ഥാനം കൊടുക്കുന്നത് മുംബൈ ഇന്ത്യൻസിനാണ്. ഇനി 2 എലിമിനേറ്ററിന് ശേഷം പുതിയ പവർ റാങ്കിങ്ങുമായിട്ട് വീണ്ടും എത്താം. നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. വീഡിയോ അവസാനിപ്പിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.